എനിക്ക് കിട്ടുന്നതൊക്കെ ഇതുപോലത്തെ നെഗറ്റീവ് പി ആറൊക്കെയാണ്. പക്ഷേ അത് വേറൊരു തരത്തിലുള്ള പബ്ലിസിറ്റി ആണെന്ന് പറയും. ഇപ്പം ഇടയ്ക്ക് പറയാറുണ്ട് എനിക്ക് കുറച്ച് സൂചിച്ചൊക്കെ വേണമെങ്കിൽ വർത്തമാനം പറയാമെന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നിങ്ങളുടെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടും നിങ്ങളുടെ കണ്ടന്റിനും വേണ്ടിയിട്ടും മാത്രമാണ് നിങ്ങൾ അതിന് ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയുടെ കുഴപ്പമാണ്, കുറച്ചുകൂടെ ഒക്കെ എത്തിക്സ് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. വളരെ സ്പെഷ്യലായ ഒരു അതിഥിയാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. മലയാളത്തിൻ്റെയും തമിഴകത്തിൻ്റെയും പ്രിയപ്പെട്ട താരം നിഖില വിമൽ, സ്വാഗതം. താങ്ക് യു. മലയാളത്തിൽ ഒരുപിടി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ് നിഖില ചെയ്തത്, അതിനുശേഷം തമിഴിലും ഒരുപാട് സജീവമായി. ഈ രണ്ട് ഇൻഡസ്ട്രികളും തമ്മിൽ ഏറ്റവും ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നത് എവിടെയാണ്? അങ്ങനെയല്ല, എനിക്ക് രണ്ടും എനിക്ക് എൻ്റെ വീട് പോലെ വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഞാൻ ആദ്യം സിനിമ ചെയ്യാൻ തുടങ്ങിയത് തമിഴിലാണ്, എന്നിട്ടാണ് ഞാൻ മലയാളത്തിലേക്ക് വരുന്നത്. അപ്പം രണ്ടും ലാംഗ്വേജും എനിക്ക് ഭയങ്കര ഫെമിലിയറാണ്. എനിക്ക് അവിടെയുള്ള ആൾക്കാരും ഞാൻ വർക്ക് ചെയ്ത ക്രൂവും ഒക്കെ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ആൾക്കാരാണ്. ഓരോ ദിവസം കൂടുമ്പോഴൊരു വൈഡർ ഓഡിയൻസാണ് ഇപ്പോൾ നിഖിലയ്ക്ക് നിഖിലയെ ഫോളോ ചെയ്യുന്നത്. പ്രത്യേകിച്ചും തമിഴിലും വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നിഖിലയെ ഫോളോ ചെയ്യുന്നുണ്ടാവും, നിഖിലയുടെ സിനിമകളെ സ്നേഹിക്കുന്നുണ്ടാവും. അറിയില്ല, എനിക്ക് യൂഷ്വലി എൻ്റെ സോഷ്യൽ മീഡിയയിലും ഒക്കെ എനിക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് തന്നെ തമിഴിൽ നിന്നാണ്. എനിക്ക് ആദ്യം മുതൽ ഉണ്ടായിരുന്ന ഫോളോവേഴ്സൊക്കെ തമിഴ് ഫോളോവേഴ്സായിരുന്നു. പിന്നെയാണ് എനിക്ക് തോന്നുന്നു മലയാളം ആൾക്കാരൊക്കെ, അരവിന്ദന് ശേഷമാണ് പിന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു ഇത് വന്നത്. രണ്ടും എനിക്ക് ഒരുപോലെയാണ് ലൈക്ക് കൂടുതൽ. എനിക്കിപ്പോഴും തോന്നുന്നു, എനിക്കിപ്പോഴും എൻ്റെ ഇൻസൈറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയിലൊക്കെയാണ് എൻ്റെ ടോപ്പ് ഫാൻസ് സാധനങ്ങളും ഒക്കെ ഇരിക്കുന്നതൊക്കെ ചെന്നൈയിലാണ്. അതെങ്ങനെയാണെന്ന് അറിയില്ല, തമിഴ്നാട്ടിലാണ് മൊത്തത്തിൽ എനിക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത്, തമിഴ്നാട്ടിലാണ്. എനിക്ക് അവർ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. നിഖിലയുടെ പല ഇൻ്റർവ്യൂസും കാണുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് നിഖിലയുടെ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയാണ് നമുക്ക് തോന്നും. നിഖില പല കാര്യങ്ങളിലും നിഖിലയുടെ നിലപാടുകൾ പറയുന്നതും അതിൽ ഉറച്ചു നിൽക്കുന്നത്, അതിലൊരു നിഖിലയുടെ ഫാമിലി എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ബോൾഡായ ഒരു ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്? എനിക്ക് എൻ്റെ ബോൾഡ് ഇൻട്രാക്ഷൻസിനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ചേച്ചിയാണ്. അമ്മ ഞാൻ പറയുന്നതിനും സമയത്തൊന്നും അമ്മ അത്ര ബോധവായിരുന്നു അല്ല. ഇപ്പം ഇടയ്ക്ക് പറയാറുണ്ട് എനിക്ക് കുറച്ച് സൂചിച്ചൊക്കെ വേണമെങ്കിൽ വർത്തമാനം പറയാമെന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു, എന്നെ സപ്പോർട്ട് ചെയ്തത് മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നതും എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഞാൻ ഫോർവേഡ് ആവാൻ കാരണമൊക്കെ എൻ്റെ ചേച്ചിയാണ്. ഞാനല്ല, എൻ്റെ വീട്ടിൽ അമ്മയാണെങ്കിലും ഒക്കെ കുറച്ചുകൂടെയൊക്കെ ഫോർവേഡ് ആവുക എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വരുന്നത് ചേച്ചിയുടെ ഒരു ഇതുകൊണ്ടാണ്. അവളാണ് എനിക്കൊന്ന് അച്ഛനും അവളും അമ്മയും ഒക്കെ എല്ലാവരും എൻ്റെ അമ്മയൊന്നും അങ്ങനെ ഭയങ്കര ഫോഴ്സ് ചെയ്ത് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കണമെന്നോ അങ്ങനെയൊന്നും ഉള്ളൊരു ആളായിരുന്നില്ല. സോ അതും പറയുന്ന അമ്മ ഭയങ്കര ഫെമിനിസം അങ്ങനെയൊന്നും അതൊന്നും അറിഞ്ഞിട്ടല്ല, പക്ഷേ അമ്മയുടെ ഒരു ഇതിൽ അമ്മയ്ക്ക് അമ്മ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഫോർവേഡായിരുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, നമ്മളിപ്പം ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല പുറത്തേക്ക് വരിക, പ്രത്യേകിച്ച് നമ്മുടെ ഒരു സൊസൈറ്റി കൂടി ആ ഒരു രീതിയിലേക്ക് മാറി അവരത് ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ ഈ കണ്ടു ഉപയോഗിക്കുന്നവരുടെ കുഴപ്പമില്ല, മീഡിയയുടെ കുഴപ്പമാണ്. ഞാൻ ബോധയുടെ ആവാറുന്നില്ല ഇപ്പോൾ, കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരെന്തെങ്കിലുമൊക്കെ പിടിച്ചത് വാർത്തയാക്കും. അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ട് എനിക്ക് വർത്തമാനം പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ നമ്മൾ പറയുന്നതിൽ എന്താണ് ഇവർ വാർത്തയാക്കാന്നുള്ളത് കൃത്യമായിട്ടല്ല. ഇന്നലെ ഇതുപോലെ എന്തോ കണ്ടു ഞാൻ, അപ്പോൾ ഞാൻ ഇതൊക്കെ എന്തിനാണ് വിളിച്ച് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അതിനെപ്പറ്റി ബോധമായിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയിട്ട് ചർച്ച ചെയ്യുന്ന, അതായത് റോങ് ആയിട്ട് അതിനെ ഇത് ചെയ്യുന്ന ആൾക്കാരെയൊന്നും എനിക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാരല്ല. അല്ലെങ്കിൽ പറയുന്നത് പോലെ അതിന് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാൻ എന്നോട് തന്നെ ചോദിക്കണം. അത് മീഡിയ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അവർ കേൾക്കുന്നത് ഭയങ്കര റോങ്ങാണ്. വലിയൊരു സമൂഹം അതിൽ ഇൻവോൾവ് ആവുന്നു ചില വിഷയങ്ങൾ. അത് നിങ്ങൾ മീഡിയ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾ അവരെയാണ് ഇത് ചെയ്യുന്നത്, നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ആ ഓഡിയൻസിനെയാണ്. നിങ്ങൾ ഓഡിയൻസ് ഇങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്താണ് തെറ്റുപറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഇത് മാത്രമല്ല ജോലി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഡിസ്കസ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഇത് ഇതിനെപ്പറ്റി ബോധറാവാത്ത ആൾക്കാരുണ്ട്. അത് നിങ്ങളുടെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടും നിങ്ങളുടെ കണ്ടന്റിനും വേണ്ടിയിട്ടും മാത്രമാണ് നിങ്ങളതിന് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഇത് സമൂഹത്തിന് എന്തെങ്കിലും നല്ലത് വരുത്തുന്നോ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മോശം വരുത്തുന്നോ വിചാരിച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ അത് ഈ പറയുന്ന ഒരാഴ്ചയല്ല, അതിന് നിങ്ങൾ എന്തുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല? ഈ പറയുന്ന എല്ലാ കേസുകൾക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഇപ്പോഴത്തെ ഒരു വാർത്തകളും ഞാൻ വിശ്വസിക്കാറില്ല. കാരണം ഒരു വാർത്തയും എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം ട്രസ്റ്റ് വർത്തി ആണെന്നുള്ളത്. കാരണം നിങ്ങൾ ഒരു സൈഡിൻ്റെ വാർത്തയായിരിക്കും, രണ്ട് പക്ഷം ഉണ്ടെങ്കിൽ അതിന് ഒരു സൈഡിൻ്റെ വാർത്തയായിരിക്കും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
ഇത് നിങ്ങൾ ഒരു സൈഡിനെ എപ്പോഴും നിങ്ങൾ ഇതിന് ടാർഗറ്റ് ചെയ്ത് അവരെ അവരെത്രത്തോളം ഇത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇത് ചെയ്തതിന് ശേഷം അവർക്ക് പറയാനുള്ളത് കേൾക്കാന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പോൾ എൻ്റെ കാര്യത്തിലുണ്ടായിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് എൻ്റെ പേരിലുണ്ടായിരിക്കുന്ന എല്ലാ ചാനൽ ചർച്ചകളും നിഖില അങ്ങനെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക, നിഖില ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, നിഖില അതാണ്, നിഖില ഇങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അത് ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്. ഇതൊന്നും ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ ഉറപ്പുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ അവൈലബിളാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ മീഡിയയും എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, ഈ പറയുന്ന എല്ലാ ചാനലിൽ നിന്നും എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞ കാര്യത്തിനെതിരെ ഞാൻ പ്രതികരിക്കാൻ റെഡിയാണ്, ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിനെതിരെ ഞാൻ പ്രതികരിക്കാൻ റെഡിയല്ല. അപ്പോൾ എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഒരു വാർത്തകളും ചിലപ്പം ശരിയാവണം എന്നില്ല. ഇപ്പോൾ നിഖില കരിയർ തുടങ്ങിയ സമയത്തുള്ള ഇൻ്റർവ്യൂസിൽ നിന്നും ഇപ്പോൾ നടക്കുന്ന ഇൻ്റർവ്യൂസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? ഉള്ളൊരു ഒരു ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പണ്ടുണ്ടായിട്ടുള്ള ഭയങ്കര ക്ലീശ ചോദ്യങ്ങളിൽ കുറേ ഒഴിവാകുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഇപ്പം എന്നോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. മുന്നേ കണ്ടൻറ്റിന് വേണ്ടിയിട്ടായിരിക്കില്ല, പക്ഷെ ചോദിക്കുന്നത് സ്ഥിരം ക്ലീശ ചോദ്യങ്ങളായിരിക്കും എന്നുള്ളതുണ്ട്. ഇപ്പം അതുകൊണ്ട് പ്ലസ് അതിൻ്റെ കൂടെ ഒരു കണ്ടൻറ്റും കൂടെ കിട്ടിയ സന്തോഷം എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറയാറുണ്ട്, എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് തരുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. എൻ്റെ കാര്യത്തിൽ ചർച്ച നടത്തിയ സമയത്ത് ഞാൻ വേറൊരു ഇവൻറ്റിന് പോയ സമയത്ത് പ്രസ് ചോദിച്ചപ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. പക്ഷേ ഇത് ഒരാവശ്യമില്ലാണ്ട് ചെയ്യുന്ന ഒരു ചർച്ചയാണ്, കുറച്ചുകൂടെ ഒക്കെ എത്തിക്സ് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രോള് കിട്ടി അല്ലെങ്കിൽ കുറച്ച് നാൾ നിഖിലയുടെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചാ വിഷയമാകുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു ഇതെങ്ങനെയാണ്? കുറച്ചും കൂടി സംസാരിക്കുന്ന കാര്യത്തിൽ റെസ്പോൺസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ അതോ മീഡിയ സിനിമ മാത്രമാണോ കോർണർ ചെയ്യുന്നത്? എൻ്റെ വീട്ടിൽ നിന്ന് ആരും എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ പരിചയമുള്ള ആൾക്കാർ ചിലപ്പോൾ വന്ന് പറയാറുണ്ട് സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പേടിക്കാൻ മാത്രം ഞാൻ ആരോടും ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയണത്. ഇവിടെ നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല ഞാൻ പറയുന്ന സാധനം ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ ഒന്നും ഞാൻ ഇൻഫ്ലുവൻസറല്ല, ഞാൻ ആരെയും അങ്ങനെ ആ തരത്തിൽ ഇൻസ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു, അത് ഞാൻ പറയണതിന് എനിക്ക് ഒരാളെ പേടിക്കണം എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ പേടി ഞാൻ പേടിക്കില്ല എന്നുള്ളത് എനിക്ക്. പൊതുവേ താരങ്ങളെന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയിലുള്ള മിക്ക ആളുകളും അഭിപ്രായങ്ങൾ അങ്ങനെ തുറന്ന് പറയാറില്ല, മിക്കതും ചോദ്യങ്ങളിൽ നിന്ന് പലരും ഒഴിഞ്ഞു മാറാറാണ് പതിവ്. പക്ഷെ നിഖില അങ്ങനെയല്ല തുടക്കം മുതലേ. എനിക്കറിയില്ല അത് നിങ്ങൾക്ക് തോന്നുന്നതാണോ എന്ന്, എനിക്ക് ഇപ്പം നിങ്ങളിപ്പോൾ ഉള്ള ആരോടെങ്കിലും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ടോ എന്നറിയില്ല. എനിക്കിതിനെപ്പറ്റി ഭയങ്കരമായ അറിവുണ്ട് എന്നല്ല, എനിക്കൊരു പറയാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇപ്പോൾ പറയണം അതിപ്പോൾ പറഞ്ഞിട്ട് എന്തിനാന്നുള്ളത് കൊണ്ട് പറയാതിരിക്കുന്നവരായിരിക്കും. ആരും അങ്ങനെ ബുദ്ധിയില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ ഒട്ടും സെൻസില്ലാത്ത ആൾക്കാരൊന്നും അല്ല സിനിമയിൽ വർക്ക് ചെയ്യുന്നതെന്ന് അങ്ങനെ ജനറലി ഒരു ഉണ്ട്, ഒട്ടും ബോധമില്ലാത്ത ആൾക്കാരാണ് ഇവർ ഇൻ്റർവ്യൂവിലൊക്കെ പോയി മണ്ടത്തരം പറയുക, അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിഞ്ഞോണം എന്നില്ല. നമുക്ക് സിനിമയെ സംബന്ധിച്ച് സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള നോളജ് ഉണ്ടായിരിക്കണം നിർബന്ധമൊന്നുമില്ല. അവർക്കറിയാവുന്ന അവരുടെ പ്രൊഫഷന് ചിലപ്പോൾ അത് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ മൊത്തത്തിൽ അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് മോശമല്ലേ. അതെ, പ്രധാനമായിട്ടും വിവാദങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ ഒരു മുൻകരുതലുകൾ എടുക്കാറുണ്ട് പലരും. നിഖില അങ്ങനെ ഒരാളല്ല, അറിയില്ല അതാണല്ലോ മുൻകരുതൽ എന്താണെന്ന് എനിക്ക് വലിയ ധാരണയില്ല. ഇപ്പം ഞാൻ ഇപ്പം ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയുന്നുള്ളൂ, ഇപ്പം ഇതിനകത്ത് എന്താണ് വരിക എന്നുള്ളത് സത്യമായിട്ടും എനിക്ക് അറിയില്ല. ഞാൻ ചിലപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ ഞാൻ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞത് ചിലപ്പോൾ വിവാദമാവുമായിരിക്കുമോ എന്ന് വിചാരിച്ചു, അതൊന്നും അത് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. ഇതാണ് വിവാദമായത്. ഇത് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ച് പറഞ്ഞതോ ഒന്നും ആയിരുന്നുമില്ല. ആ പറഞ്ഞ വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യാൻ റെഡിയാണെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ റെഡിയാണ്. എനിക്ക് അതിനെപ്പറ്റി കൃത്യമായി പറയാനുള്ള പോയിൻറ്സും കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയാത്തൊരു കാര്യത്തിൽ ആ സമയത്ത് ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ ചാനലിൽ പോയിരുന്നു ചർച്ച ചെയ്യാൻ റെഡിയല്ല എന്നുള്ളതേ ഉള്ളൂ. എനിക്കറിയില്ല ഇപ്പോഴും ഞാൻ എന്നോട് ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയുന്നുള്ളത് കവിഞ്ഞിട്ട് ആലോചിച്ച് ഉത്തരം പറയുന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. ഇനി ചിലപ്പം കുറേ കുറേ അടി കിട്ടി കഴിയുമ്പോൾ പഠിക്കുമായിരിക്കും. പഠിക്കട്ടെ, ആശംസകൾ. ഇല്ല, പഠിക്കണം എന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. മലയാള സിനിമയിലും അതുപോലെ തമിഴ് ഇൻഡസ്ട്രിയിലും ഒരു ഡീസൻറ്റ് പേ ആകാമെന്ന് നിഖില പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂസിലും. ആ ഒരു അന്തരം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് മലയാളത്തിലും തമിഴ് ഇൻഡസ്ട്രിയിലും? രണ്ട് ഇൻഡസ്ട്രിക്കും കമേഴ്ഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മുടെ സിനിമകൾ കുറച്ചുകൂടെ തമിഴിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ സിനിമകൾ കുറച്ചുകൂടെ ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമകളാണ്. ഈ ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമകളിൽ നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് അകത്തു നിന്നാണ് നമ്മൾ ഡിഫറൻസ് പറയുന്നത്. കാരണം അത് ഒരു ഡീസൻറ്റ് പേ വേണം എന്ന് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ നമ്മളോട് ഭയങ്കര കുറച്ച് സംസാരിക്കും എന്നുള്ളതുണ്ട്. പക്ഷേ
തമിഴിലും ഈ പറയുകയാണെങ്കിൽ അവരുടെ സിനിമയുടെ ഇത് നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ പറയുന്നത് പോലെ ബാർഗെയിനിങ് നടക്കും, കുറയ്ക്കാൻ പറയും, ഇത് ചെയ്യാൻ പറയും, അതൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈക്വൽ പേ എന്ന് പറയുന്നത് എനിക്ക് പോസിബിൾ ആണെന്ന് തോന്നുന്ന ഒരു കാര്യമല്ല. ആരും ഈക്വൽ പേക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പറയുന്നത് പോലെ ഒരേ ലെവലിലുള്ള പേയ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കില്ല സംസാരം. അവരെല്ലാവരും സംസാരിക്കുന്നത് ഡീസൻറ്റ് പേ എന്നുള്ളൊരു കാര്യമായിരിക്കും. നമ്മൾ ചെയ്യുന്ന നമ്മുടെ വർക്കിന് നമുക്ക് കിട്ടേണ്ട എമൗണ്ട് അല്ലെങ്കിൽ നമ്മളുടെ നമുക്കുണ്ടാവുന്ന വാല്യൂവിന് നമുക്ക് കിട്ടേണ്ട എമൗണ്ട് എന്ന് ചിന്തിച്ചിട്ടായിരിക്കും എല്ലാവരും സംസാരിക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല അത് എനിക്കൊന്നും ഈ പറയുന്നത് പോലെ അത് വളച്ചൊടുക്കപ്പെട്ട് വന്നതാണോ എന്ന് എനിക്കറിയില്ല. ഈക്വൽ പേ എന്ന് പറയുന്നത് ഇസ് നോട്ട് പോസിബിൾ, കാരണം മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ അത് പോസിബിൾ അല്ല. പിന്നെ എല്ലാ ഇൻഡസ്ട്രിയിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ തെലുഗുവിലാണെങ്കിലും അവിടുത്തെ ഹീറോയിന് കിട്ടുന്ന എമൗണ്ട് അവിടുത്തെ ഹീറോയിന് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ അവർക്ക് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ പേയ്മെൻറ്റ് കൂടുതലായിരിക്കും. വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റുള്ള ഒരു ഹീറോയിൻ്റെ കൂടെ ഒരു വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ഹീറോയിൻ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ വാല്യൂവിനനുസരിച്ചുള്ള ഒരു പേയ്മെൻറ്റ് കിട്ടണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടാവാൻ തോന്നുന്നു. ഇൻഡസ്ട്രിയിൽ സജീവമായി വരികയാണ്, ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിനിമകളുണ്ട്. ഇൻഡസ്ട്രിയിൽ ഈ ഒരു ഫെയിം നിലനിർത്താൻ വേണ്ടി നിഖില എന്തെങ്കിലും ബോധപൂർവം ചെയ്യുന്നുണ്ടോ? ഞാൻ ഇത്ര കാലമായിട്ട് ചെയ്തിട്ടില്ല, കാരണം അങ്ങനെ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ഗുണം, മീൻസ് ഈ പറയുന്ന പോലെ പി ആർ മാർക്കറ്റിംഗ് പരിപാടികളാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടുന്നതൊക്കെ ഇതുപോലെ തന്നെ നെഗറ്റീവ് പി ആർ ഒക്കെയാണ്. പക്ഷേ അത് വേറൊരു തരത്തിലുള്ള പബ്ലിസിറ്റി ആണെന്ന് പറയും. ഇന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ആവുക അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്താലാണ് ആൾക്കാർക്ക് റീച്ചാവുക എന്നുള്ള കാര്യം ഇല്ല. നമ്മൾ നല്ല വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നിഖിലയുടെ ഒരു രാഷ്ട്രീയ ചായ്വ് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു, അതുകൊണ്ട് സിനിമയിൽ എന്തെങ്കിലും തരത്തിൽ കോർണർ ചെയ്യപ്പെടുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് ജനറലി. കാരണം എല്ലാവർക്കും അവരവരുടേതായ സിനിമകളുണ്ട്. അവരുടെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ സിനിമയിൽ ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ പ്ലേസ് ചെയ്യാനുണ്ട്. നമ്മളെന്തെങ്കിലും നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ടൊന്നും നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്മിക്കൊരു രാഷ്ട്രീയം ഉണ്ടാവും. അതുപോലെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആർക്കൊക്കെ എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടാവും. അത് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ വേറൊരു കോൺഗ്രസ്സിലുള്ള ഒരാൾ എന്നെ വെച്ച് സിനിമ ചെയ്യില്ല, അങ്ങനെയൊന്നും ഇല്ല അവിടെ ഒന്നും. കാരണം ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പം ഇപ്പം ഇവിടെ തന്നെ ഒരു 10 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 10 പേർക്ക് 10 പൊളിറ്റിക്സ് ആയിരിക്കും ചിലപ്പം. നിങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ അതൊക്കെ തന്നെയാണ് സിനിമ. അങ്ങനെ മാറ്റി നിർത്തപ്പെടൽ എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇനി ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ജനറലി എല്ലാ വർക്ക് സ്പേസും പോലുള്ള ഒരു സ്ഥലം തന്നെയാണ് സിനിമ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമ നടി ആയിരുന്നില്ല എങ്കിൽ എന്താകുമായിരുന്നു? അമ്മയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അപ്പോൾ ഡാൻസ് ഉണ്ടാവും മേ ബി. അല്ലെങ്കിൽ പറയുന്ന പോലെ വല്ല പി എസ് സി ഒക്കെ എഴുതി വല്ല ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യാനോ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് ബോട്ടണി ആയിരുന്നു, മേ ബി അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്തേനെ. പോർത്തോളിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ദുബായിൽ വന്നത്. എങ്ങനെയാണ് ആ മൂവിയുടെ ഒരു ഗ്രോത്ത്? പോർത്തോളിലൊരു തമിഴ് സിനിമയാണ് നമ്മൾ. അപ്പോൾ എനിക്കൊന്ന് ഇപ്പോൾ ഒരു 30-35 days ആകുന്നു റിലീസായിട്ട്. ഇപ്പോഴും കംപ്ലീറ്റ് ഒരു എനിക്കൊന്നൊരു 70-80% ഓഡിയൻസിൽ ഇപ്പോഴും തിയേറ്റേഴ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ശരത് കുമാർ സാറും അശോക് സെൽവനുമാണ് അതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. ഞാൻ അവരുടെ കൂടെയുള്ള ഒരു ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ക്യാരക്ടറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു മൂവിക്ക് നിഖിലയുടെ ഒരു കരിയറിലും വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ശരത് കുമാറിനെ പോലെ വലിയൊരു ആക്ടറിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു മൂവി കൂടിയാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹവുമായിട്ടുള്ളൊരു കോംബോ? എൻ്റെ കരിയറിൽ അങ്ങനെ വലിയ ഡിഫറൻസ് എന്നുള്ളതല്ല. ഞാൻ കുറേ നാളിന് ശേഷം തമിഴിൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. സോ അതൊരു നല്ല ക്രൂവിൻ്റെ കൂടെ ആയതെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എനിക്ക് ഷൂട്ടിംഗ് ഡേയ്സ് ഭയങ്കര കുറവായിരുന്നു. കമ്പാരിറ്റീവ്ലി എനിക്കൊരു 15-17 days ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ആ സമയത്തിനെക്കാട്ടിലും കൂടുതൽ പോസ്റ്റ് മൂവി ആണ് നമ്മൾ കൂടുതൽ അടുപ്പം ഒക്കെ ആയിട്ടുള്ളത്. ഷെയർ ഭയങ്കര അടിപൊളിയൊരു മനുഷ്യനാണ്, ഭയങ്കര ഫൺ ലവിങ് കെയറിങ് എല്ലാം ആയിട്ടുള്ള ഒരാളാണ്. അടുത്ത മലയാള മൂവി ഏതാണ്? അടുത്തതിപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയതിപ്പോൾ ഗുരുവായൂരമ്പല നടയിൽ തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബറിലേക്കൊക്കെ താരം എന്ന് പറഞ്ഞൊരു പടം തുടങ്ങാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 18+ റിലീസായിട്ടുണ്ട്. അത് നമ്മുടെ ജോ ആൻഡ് ജോ എന്ന് പറഞ്ഞ പടത്തിൽ ടീമിൻ്റെ ആൾക്കാരാണ്. അതിൽ ഞാനൊരു ചെറിയൊരു ഗസ്റ്റ് റോളുണ്ട്. സ്റ്റിൽ നമ്മുടെ ടീമിൻ്റെ സിനിമയാണ്. പിന്നെ ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞിട്ട് അരവിന്ദൻ്റെ അതിഥികളുടെ ടീമിൻ്റെ ഒരു സിനിമയുണ്ട്. അങ്ങനെ വളരെ നല്ല ടോക്കായിരുന്നു നിഖില. എന്തായാലും വളരെ നന്ദി ഇത്രയും സമയം ഞങ്ങളുമായിട്ട്. താങ്ക് യു സോ മച്ച്.